കോട്ടയം ജില്ലയിലെ പ്രസിദ്ധമായ കൊഴാലെ ജില്ലാ കൃഷിത്തോട്ടത്തിൻ്റെ ദുരവസ്ഥയുടെ കാഴ്ചകളാണ് ഈ കാണുക. ജില്ലാ കൃഷിത്തോട്ടത്തിലെ കോട്ടേഴ്സുകളിലൊന്ന് പച്ചിലപ്പടർപ്പുകൾ പൂർണ്ണമായും കീഴടക്കിയ സാഹചര്യത്തിലാണ് ഈ കാണാൻ കഴിയുക. കെടുകാര്യസ്ഥതയുടെ ഏറ്റവും വലിയ നേരുദാഹരണമായി ഇവയെ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് കഴിയും. ഒരു കാലത്ത് ഉദ്യോഗസ്ഥർക്ക് താമസ സൗകര്യമടക്കം ക്രമീകരിച്ച് വലിയ നിലയിലേക്ക് ജില്ലാ കൃഷിത്തോട്ടത്തിന് പ്രവർത്തനങ്ങൾ ഉറപ്പാക്കിയിരുന്ന സാഹചര്യത്തിൽ നിന്ന് വിരുദ്ധമായി ഇപ്പോൾ നിലവിലുള്ള ഭൗതിക സാഹചര്യങ്ങൾ വരെ നാശത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ ഉദാഹരണമാണ് കാണുവാനായിട്ട് കഴിയുക. കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ നിയന്ത്രണാധികാരത്തിലാണ് ഇപ്പോൾ ജില്ലാ കൃഷിത്തോട്ടം പ്രവർത്തിക്കുന്നത്. റബ്ബർ തോട്ടങ്ങളിൽ സാധാരണ കാണുന്ന തോട്ടപ്പയറാണ് കോട്ടേഴ്സുകളടക്കം കയറി നാശത്തിൻ്റെ സാഹചര്യം ഒരുക്കിയിരിക്കുക. ഒന്നാം നമ്പർ സംസ്ഥാന ഹൈവേ ആയ എംസ് റോഡിൽ നിന്നുള്ള കാഴ്ചയാണിത്. പച്ചിലപ്പടർപ്പുകൾ കീഴടക്കിയ കോട്ടേഴ്സുകളും ഈ സാഹചര്യങ്ങളും നാടിന് തന്നെ വലിയ നാണക്കേടായി മാറിയിട്ടുണ്ട്. ജില്ലാ കൃഷിത്തോട്ടത്തിൽ നിന്ന് പടർന്ന് പന്തലിച്ച തോട്ടപ്പയർ സമീപത്തെ വൈദ്യുതി തൂണുകളെ കൂടി അതിക്രമിച്ച് നശിപ്പിക്കുന്ന സാഹചര്യമാണ് കാണാൻ കഴിയുക. അധികൃതരുടെ ഇടപെടലുകളുണ്ടായെങ്കിൽ മേച്ചുലോഡുകളും ജനാലകളും വാതിലുകളും അടക്കമെങ്കിലും സംരക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള യാതൊരുവിധ നടപടികളും ക്രമീകരണങ്ങളും ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. ജില്ലാ കൃഷിത്തോട്ടത്തിന് 100 ഏക്കർ ഭൂമി കോഴായിലും സമീപ പ്രദേശത്തുമുള്ള ഭൂവുടമകളെ നേരിട്ടെടുത്ത് പ്രവർത്തനം ആരംഭിച്ച് ഏറെ പ്രതീക്ഷയോടെയാണ് നാട് നോക്കിക്കണ്ടിരുന്നത്. പ്രവർത്തനത്തിൻ്റെ 10 ആണ്ടുകൾ പിന്നിടുന്ന ജില്ലാ കൃഷിത്തോട്ടം ശോച്യാവസ്ഥയുടെ പര്യായമായി മാറുമ്പോൾ നാട്ടുകാരും ഏറെ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ്. ജില്ലാ കൃഷിത്തോട്ടത്തിൻ്റെ ഉൾഭാഗങ്ങളിലേക്ക് കയറിയാൽ ഇത്തരത്തിലുള്ള ഒട്ടേറെ ശോച്യാവസ്ഥയുടെ അനുഭവങ്ങൾ കാണാൻ കഴിയുമെന്നാണ് വിലയിരുത്തപ്പെടുക. അധികൃതർ ഇനിയെങ്കിലും കണ്ണു തുറന്നില്ലെങ്കിൽ ജനം രംഗത്തിറങ്ങുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തലുകൾ ഉയരുന്നത്.